ओ दर्शनमात्र भगवध्यानवासनप्रदाय नमः ओ दर्शनमात्र भगवध्यानवासनप्रदाय नमः വിനിർമുക്തായ നമഹ എല്ലാ സജ്ജനങ്ങൾക്കും പ്രണാമം ഗുരുപുഷ്പാഞ്ജലി മന്ത്രത്തിന്റെ എഴുപത്തിയേഴ് എഴുപത്തി എട്ട് മന്ത്രങ്ങളാണ് നാം വിചാരം ചെയ്യുന്നത് അതില് എഴുപത്തി മന്ത്രം ഗുരുവിനെ വണങ്ങുന്നത് ഗുരുവിനെ സ്തുതിക്കുന്നത് ഇങ്ങനെയാണ് ഗുരു ദർശന മാത്ര ഭഗവത് ധ്യാന വാസന പ്രദ പ്രദായകനാണ് എന്നുള്ളത് കുറച്ച് നീണ്ട വാക്കാണ് പക്ഷെ മനോഹരമായ അർത്ഥം അതിനുണ്ട് ശ്രീ ഗുരുദേവൻ ഒരു വാസനയെ സംസ്കാരത്തെ പ്രദാനം ചെയ്യുന്നവനാണ് ഒരു സംസ്കാരത്തെ പ്രദാനം ചെയ്യാൻ ശേഷിയുള്ള ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം അത് ഏത് തരം സംസ്കാരമാണ് അതായത് ദർശന മാത്രം കാണുന്ന മാത്രയിൽ തന്നെ ഗുരുദേവനെ കാണുന്ന മാത്രയിൽ തന്നെ ഭഗവത് ധ്യാനവാസന ഈശ്വരധ്യാനത്തിന്റെ ഭഗവത് ധ്യാനത്തിന്റെ സംസ്കാരത്തെ ജനിപ്പിക്കാൻ കഴിവുള്ളവൻ ലോകത്ത് അപൂർവങ്ങളിൽ അപൂർവം ചിലർക്കുള്ള സിദ്ധിവിശേഷമാണിത് അതായത് ഒരു സദ്ഗുരുവിനെ കാണുന്ന മാത്രയിൽ തന്നെ നമ്മുടെ ഉള്ളിൽ അലൗകികമായ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ആനന്ദം തിങ്ങിവിങ്ങുക ഭഗവാന്റെ സ്മരണ ഈശ്വര രൂപം പെട്ടെന്ന് ജ്വലിച്ച് ഉണരുക ഒരു പെട്രോളും തീയും പോലത്തെ ഒരു ബന്ധം എങ്ങനെയാണോ ഒരു ഒരു കുഞ്ഞു തീനാളം ഒരു പെട്രോളിനടുത്തെത്തുമ്പോൾ അതിനെ കയറി പെട്ടെന്ന് കയറി പിടിച്ച് ആളിക്കത്തുന്നത് ഇതുപോലുള്ള ഒരു ബന്ധമാണ് സദ്ഗുരുവിനെ ദർശിക്കുന്ന മാത്രയിൽ ഒരു സാധകന് അനുഭവപ്പെടുന്നത് ശ്രീ ഗുരുവിന്റെ സാന്നിധ്യം അങ്ങനെയുള്ളതായിരുന്നു ഗുരുവിന്റെ അടുത്തേക്ക് വരുന്ന ആരിലും ഗുരുവിനെ കാണുന്ന ആരിലും ആ നിമിഷത്തിൽ തന്നെ ഭഗവത് സംസ്കാരത്തെ ഈശ്വര സംസ്കാരത്തെ അധ്യാത്മ സംസ്കാരത്തെ ജ്വലിപ്പിക്കാനുള്ള ശേഷി ഗുരുവിനുണ്ടായിരുന്നു നമുക്കറിയാം നമ്മുടെ ലോകത്ത് സാധാരണ ആളുകൾക്കിടയിൽ പോലും ചില കുറച്ച് സജ്ജനങ്ങളുടെ ഇടയിലിരിക്കുമ്പോ അല്ലെങ്കിൽ വളരെ പോസിറ്റീവ് എനർജിയുള്ള ആളുകളുടെ അടുത്തിരിക്കുമ്പോൾ ഇരിക്കുമ്പോ കുറെ സമയത്തേക്ക് കാറും കോളൊക്കെ നീങ്ങി ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ശക്തികളും അല്ലെങ്കിൽ ഊർജങ്ങളും ഒക്കെ മാറിയിട്ട് കുറച്ച് സമയത്തേക്ക് നമ്മൾ സ്വസ്ഥമായി സമാധാനമായി സന്തോഷത്തോടു കൂടി ഇരിക്കാറുണ്ട് ചിലരുടെ സാന്നിധ്യത്തിൽ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് ആ വ്യക്തിയുടെ ഒരു പോസിറ്റീവ് ആയിരിക്കുന്ന പവറാണ് ആ വ്യക്തിയുടെ ഉള്ളിലെ ആ അധ്യാത്മ അനുഭവത്തിന്റെ തികവാണ് ഒരു വ്യക്തിയുടെ അടുത്തിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്വസ്തി സന്തോഷിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു വ്യക്തിയുടെ അടുത്തിരിക്കുമ്പോൾ നമുക്ക് യാതൊരു വിധത്തിലുള്ള ഭാരവും അനുഭവപ്പെടുന്നില്ല എങ്കിൽ ഒരു അലൗകികമായ ശാന്തി നമ്മൾ പുണരുന്നുണ്ട് എങ്കിൽ അത് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ആ വ്യക്തി അനുഭവിക്കുന്ന ഈശ്വരീയതയുടെ പ്രത്യേകതയാണ് അപ്പോ അങ്ങനെയുള്ള ഒരു അഭൗമമായിരിക്കുന്ന ഒരു ചൈതന്യ വിശേഷം ഗുരുദേവൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ടാഗോറിനെ പോലെ മഹാഗുരു എന്നാണ് ടാഗോറിനെ ഭാരതത്തിൽ ഭാരതത്തിലുടനീളമുള്ള സജ്ജനങ്ങൾ സംബോധന ചെയ്തത് അങ്ങനെയുള്ള ടാഗോറിനെ പോലും ഗുരുദേവനെ കണ്ട മാത്രയിൽ ഗുരുവിന്റെ നയനങ്ങളിലെ അഗാധതയും ഗുരുവിന്റെ മുഖത്തിന്റെ പ്രസാദാത്മകതയും കണ്ടപ്പോ അത്ഭുതപ്പെട്ടു പോയത് ആശ്ചര്യഭരിതനായത് ഇതുപോലൊരു യോഗിയെ ഇതുപോലൊരു മഹാപുരുഷനെ ഇതുപോലൊരു ചിത്പുരുഷനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല എന്ന് രേഖപ്പെടുത്തുവാനായിട്ട് തോന്നിച്ചത് കാരണം ആ കാണുന്ന മാത്രയിൽ തന്നെ അത്തരത്തിലുള്ള ഭഗവത് ധ്യാന സംസ്കാരം ഉണരുന്നു അപ്പൊ അത് ഗുരുവിനെ കണ്ട് എല്ലാവരിലും ഉണ്ടാകുന്നുണ്ട് ടാഗോർ ഒരു കവിയായിരുന്നു എഴുത്തുകാരനായിരുന്നു അതുകൊണ്ട് അദ്ദേഹം അത് അപ്പൊ തന്നെ രേഖപ്പെടുത്തി വെച്ചു പാവം ആളുകൾക്ക് പോലും ഈ ഒരു അനുഭൂതി ഉണ്ടാകുന്നുണ്ട് അപ്പോ അത് ഒരു സിദ്ധി വിശേഷമാണ് നമ്മൾ ഏത് വ്യക്തികളെ കാണുമ്പോഴും ഏത് വ്യക്തികളിൽ നിന്നും അതുകൊണ്ടാണ് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എപ്പോഴും നമ്മൾ നല്ലതിനെ തന്നെ തെരഞ്ഞെടുക്കണം എന്ന് പറയണത് നല്ലതിനെ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും നന്മയുണ്ട് അതിനെ കാണാനുള്ള ഒരു കണ്ണുമതി ഇപ്പൊ നോക്കൂ ഒരു ഒരു ജലാശയത്തിൽ ഒരു താമര പൊയകയില് വിരിഞ്ഞു നിൽക്കുന്ന താമര ആ താമരപ്പൂവിന്റെ സൗരഭ്യവും ആ താമരപ്പൂവിന്റെ ഭംഗിയും ആ താമരപ്പൂവിനകത്തിരിക്കുന്ന മധുവിന്റെ ഒന്നും കഥയറിയാതെ ആ താമരപ്പൂവിന്റെ യാതൊരു സൗന്ദര്യത്തെയും അറിയാതെയാണ് ആ താമരയുടെ തണ്ടിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെളിയെ അല്ലെങ്കിൽ അഴുക്കിനെ ആശ്രയിച്ചു കൊണ്ട് ഒരു തവള അവിടെ ജീവിക്കുന്നത് പക്ഷെ പുറത്ത് നിൽക്കുന്ന താമരയുടെ മാധുര്യം സൗരഭ്യം കണ്ടിട്ട് എത്ര അകലനിന്നാണ് വണ്ടുകൾ ആ താമരയെ തേടിയെത്തുന്നത് ഇതാണ് നമ്മുടെ കാഴ്ചകളുടെ അനുഭവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരേ വസ്തുവിലെ തന്നെ ഏതൊരു വസ്തുവിനെ എടുക്കുമ്പോഴും അതിൻ്റെ നന്മ കാണുന്ന വണ്ടത്താന്മാരുണ്ടാവും അതിൻ്റെ നന്മയൊന്നും കാണാതെ കഴിയുന്ന പൊട്ടക്കുളത്തിലെ തവളകളും ഉണ്ടാകും പക്ഷെ ഗുരുവിനെ കാണുന്ന മാത്രയിൽ ഗുരു ആർക്കും ആസ്വദിക്കാവുന്ന ഒരു ഇനിമയാർന്ന പുഷ്പമായിരുന്നു ആ സവിധത്തിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ആ സവിധത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈശ്വര ധ്യാനം ഉണ്ടാകും നമ്മൾ എന്തിനു ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നു ഗുരുമണ്ഡപത്തിലേക്ക് ഗുരു മന്ദിരങ്ങളിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഭഗവത് ധ്യാന വാസന ഉണരുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പിന്നെയും പിന്നെയും പോകുന്നത് അവിടെ വേറെ മറ്റുള്ള ചിന്തകളൊന്നും തന്നെയില്ല അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശ്രീരാമകൃഷ്ണ പരമംശ്വരൊക്കെ പറയും ഈ സദ്ഗുരുക്കന്മാര് ഏഹ് പോലെയാണ് രാജവെമ്പാലയെ പോലെയാണ് അതായത് ഒരു വിധത്തിലുള്ള ഗുണമില്ലാത്ത ഏഹ് കുട്ടി ഗുരുക്കന്മാര് നീർക്കോലികളെ പോലെയാണ് എന്ന് ആ എന്താ അങ്ങനെ പറയണത് എന്നറിയോ ഗുരുദേവൻ ഒരു സദ്ഗുരു എന്ന് പറയുന്നത് ഒരു വലിയ രാജസർപ്പമാണെങ്കിൽ ആ രാജസർപ്പത്തിന് മുന്നിലേക്ക് നമ്മെ പോലുള്ള ഒരു തവളക്കു ചെന്ന് കഴിഞ്ഞാൽ ഒറ്റ അടിക്ക് അങ്ങ് വിഴുങ്ങും ഒരു പ്രതിബന്ധങ്ങളില്ല അപ്പൊ തന്നെ അകത്താക്കും അതാണ് സദ്ഗുരുവിന്റെ പ്രത്യേകത പരംശരുടെ വളരെ ലളിതമായ ഉപമകളാണ് ഇതൊക്കെ പക്ഷെ ഒരു നീർക്കോലിയുടെ കയ്യിലാണ് ഒരു തവള വന്നുപെടുന്നതെങ്കിൽ നീർക്കോലി കുറച്ച് മുഴുത്ത തവളയാണെങ്കിൽ അതിനെ അകത്തേക്കും ഇറക്കാൻ പറ്റില്ല പുറത്തേക്കും വിടില്ല ഒരു പരുവത്തിൽ അങ്ങനെ ഇരിക്കും അപ്പോ അതാണ് കപടയതിയുടെ അടുത്ത് എത്തിപ്പെടുമ്പോഴും സദ്ഗുരുവിന്റെ അടുത്ത് എത്തിപ്പെടുമ്പോ ഉണ്ടാകുന്ന അവസ്ഥ ഇപ്പൊ സദ്ഗുരുക്കന്മാരുടെ അടുത്ത് വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ കൂടുതൽ അധ്യാത്മചിന്തയുള്ളവരാകും അധ്യാത്മമായിരിക്കുന്ന പരിചിന്തനം ചെയ്യും അധ്യാത്മ സാധനകളിലൂടെ കടന്നു പോകും ഇതൊക്കെ ഈ ഗുരുക്കന്മാരുടെ ഒരു പ്രത്യേകതയാണ് വേറെ ആരുടെ അടുത്ത് ഇരിക്കുമ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള സംസ്കാരം ഉണർന്നു വരില്ല ഈ നല്ല സംസ്കാരം ഈ സംസ്കാരമാണ് നമ്മളെ ധാർമ്മിക ജീവിതത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്താണ് ശ്രീ ഗുരുദേവൻ ദർശന മാത്ര ഭഗവത് ധ്യാനവാസന പ്രദായകനാണ് അപ്പൊ അങ്ങനെയുള്ള ഗുരുവിനെ നമുക്ക് ഏർ വണങ്ങാം കാരണം നമ്മളിപ്പോ ഗുരുവിനെ നേരിട്ട് കാണുന്നില്ലെങ്കിലും നമ്മൾ ഗുരുവിനെ അനുഭവിക്കുന്നതും കാണുന്നതും ഒക്കെ എന്താണ് ഗുരുവിന്റെ വചനങ്ങളിലൂടെയാണ് ആ വചനം പാരായണം ചെയ്യുന്നതിലൂടെയും ആ ഈശ്വര സ്മരണ നിരന്തരം ഈശ്വര ചിന്ത അല്ലെങ്കിൽ ഈശ്വര സ്മരണ ധ്യാനിക്കാനുള്ള ഒരു പ്രചോദനമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഗുരുദേവ കൃതികളിലൂടെ അല്ലെങ്കിൽ ഈ ഗുരുപുഷ്പാഞ്ജലി മന്ത്രങ്ങളിലൂടെ ഒക്കെ നമുക്ക് കിട്ടുന്നത് ഈശ്വരനിലേക്ക് പിന്നെയും പിന്നെയും അടുക്കാനുള്ള ഒരു പ്രചോദനമാണ് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ഈ ഈശ്വരാഭിമുഖ്യം ഉണ്ടാക്കുന്ന സംസ്കാരത്തെ ഉണർത്തുന്ന ഗുരുവിനെ നമുക്ക് താണുപണങ്ങാം ഓം ദർശനമാത്ര മാത്ര ഭഗവത് ധ്യാന വാസനപ്രദായ നമഹ എഴുപത്തി എട്ടാമത്തെ പദ്യത്തിൽ പറയുന്നു ഓം ദേഹമോഹ വിനിർമുക്തായ നമഹ ദേഹമോഹ വിനിർമുക്തൻ ദേഹത്തിലുള്ള മോഹത്തിൽ നിന്ന് മോചനം നേടിയവനായ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം ഇതിന്റെ അർത്ഥം നമ്മൾ മുന്ന മന്ത്രത്തില് ഇതേ അർത്ഥം തന്നെ വരുന്നത് പറഞ്ഞിട്ടുണ്ട് എന്താണ് ദേഹബുദ്ധി എന്നും ഗുരു എന്താണ് ചെയ്തിട്ടുള്ളത് എന്നും ഗുരു ഏഹ് അത്തരം കാര്യങ്ങളിലുള്ള ഗുരുവിന്റെ വിരക്തിയെ കുറിച്ച് ദേഹാദികളിലുള്ള ഗുരുവിന്റെ വിരക്തിയെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ മന്ത്രങ്ങളിൽ കൃത്യമായിട്ട് പരാമർശിച്ചിട്ടാണ് അതേ മന്ത്രം തന്നെ ഇവിടെ ഒന്നുകൂടി പറയുകയാണ് ആ ദേഹമോഹം ദേഹത്തിലുള്ള മോഹം നമ്മളുടെ ഏറ്റവും വലിയൊരു മോഹം കിടക്കുന്നത് ഈ ശരീരത്തിലാണ് ഈ ശരീരത്തിനെ സംരക്ഷിക്കുന്നതിലാണ് ഇപ്പൊ നമ്മൾ ഇപ്പൊ ഈ സാമൂഹിക അകലം പോലും പാലിച്ച ഒറ്റപ്പെട്ട് ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഏറ്റവും വലിയ കാരണം എന്താണ് വേദാന്ത ദൃഷ്ടിയെ നോക്കുമ്പോൾ ഈ ദേഹമോഹമാണ് ഈ ദേഹം നിലനിൽക്കണം ഈ ജീവിതത്തോടുള്ള നമ്മുടെ ഒരു അഭിനിവേശവും ഈ ദേഹത്തെ സംരക്ഷിക്കണം എന്നുള്ള മോഹവുമാണ് അപ്പോ അങ്ങനെയുള്ള ദേഹ സംരക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കുകയും അതിനെ പോഷിപ്പിക്കുവാനും അതിനെ ഉന്മേഷിപ്പിക്കുവാനുമുള്ള കാര്യങ്ങളൊക്കെ സാധാരണ ആളുകൾ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ദേഹത്തിൽ നിന്നുള്ള മോഹത്തിൽ നിന്ന് വിനിർമുക്തനാണ് ആര് ഒരു ഗുരു എന്ന് പറയുന്നത് ഗുരുവിന് ദേഹബുദ്ധിയല്ല ഉള്ളത് ദേഹമാണ് ഞാൻ എന്ന ബുദ്ധിയല്ല ഉള്ളത് ഗുരുവിനുള്ളത് ആത്മബുദ്ധിയാണ് ഞാൻ ആത്മാവാണ് എന്ന ബോധമാണ് അപ്പൊ നമ്മുടെ യാത്രയും ദേഹബുദ്ധിയിൽ നിന്ന് ആത്മബുദ്ധിയിലേക്കായിരിക്കട്ടെ അപ്പോ അങ്ങനെയുള്ള ദേഹത്തിലുള്ള മോഹത്തിൽ നിന്നും മോചനം നേടിയ ഗുരുവിനെ നമുക്ക് വണങ്ങാം ഓം ദേഹമോഹ വിനിർമുക്തായ നമഹ നമസ്തേ